നന്നായിട്ടുണ്ട്, നല്ല പടം. ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പടത്തിന്റെ നല്ല പടമാണ്. ഓഡിയൻസിനോട് ചോദിച്ച് വിവരങ്ങളൊക്കെ പറയാം, കണ്ടവര് അഭിപ്രായങ്ങൾ പറയട്ടെ. നല്ല സിനിമ ഇഷ്ടപ്പെട്ടു. സിനിമ കണ്ടിട്ട് ആർട്ടിസ്റ്റ് നിലയ്ക്ക് നിങ്ങളുടെ റിവ്യൂ എന്താണ്? നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്, സൂപ്പർ പടം, നല്ല പടം, ഒരു നല്ല ഒരു എക്സ്പീരിയൻസ്. അതായത് സിനിമ കണ്ടപ്പോൾ ഷൂട്ടിംഗ് സമയത്തൊന്നും നമുക്ക് അത്ര ഒരു സംഭവം തോന്നിയില്ലെങ്കിലും സിനിമ കണ്ടപ്പോൾ നല്ലൊരു ഡബിങ്ങിലായാലും സിനിമ മ്യൂസിക്കിലായാലും നല്ല നല്ല ഗാനങ്ങളാണ്, സൂപ്പറായിട്ട് ടെക്നീഷ്യൻസായിട്ടെല്ലാം എല്ലാം ഓക്കെയാണ്, നന്നായിട്ടുണ്ട്. അതേപോലെ ഭയങ്കര ഒരു അത്ഭുതം തോന്നുന്നുണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഒരു ഫീഡ്ബാക്ക് കിട്ടുമെന്നുള്ള ഒട്ടും പ്രതീക്ഷിച്ചില്ല. സൂപ്പറാണ്, അടിപൊളിയായിട്ടുണ്ട്. നല്ല നല്ലൊരു കഥയാണ്, നന്നായിരിക്കുന്നു, നല്ല രസമാണ്, നല്ല ആശയം. ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളാണ്, നന്നായിരിക്കും. ഈ ആനുകാലിക സംഭവങ്ങൾ സംഭവമാണ്, അപ്പം അതിനെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. എല്ലാവരും കുടുംബ പ്രേക്ഷകരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. സിനിമയെന്ന് പറയുമ്പോൾ അത് ബേസിക്കലി ഒരു ടെക്നോളജിയാണ്. അപ്പം ടെക്നോളജി ഉപയോഗിച്ച് അത് കല ചിത്രീകരിക്കുമ്പോഴാണ് അത് കലയാവുന്നത്. അപ്പോൾ ഇവിടെ കലാംശം എന്ന് പറയുന്നത് ടെക്നോളജി എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ടെക്നോളജി എന്ന നിലയ്ക്ക് അതിൻ്റെ കാര്യങ്ങളാണ് വളരെ വളരെ നിലവാരം പുലർത്തുന്നത്. പിന്നെ കലയെന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ കഥ പറയുന്നതാണ് കലയെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ സമകാലീന പ്രശ്നങ്ങൾ, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാമൂഹിക വിഷയങ്ങളെല്ലാം ഇതിനകത്ത് വളരെ ശക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ തിയേറ്ററിൻ്റെ ഡയറക്ഷൻ, സിനിമയുടെ മേക്കിംഗ്, അതൊക്കെ ഉന്നതമായ നിലവാരം പുലർത്തുന്നു, ഉന്നത നിലവാരം പുലർത്തുന്നു. അപ്പോൾ അതാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. ഒരു ഇതിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ പരിമിതമായ അറിവിൽ വെച്ച് ഞാൻ പറയുന്നൊരു കാര്യമാണ്. അപ്പം പ്രേക്ഷകരത് സ്വീകരിക്കും, കാലം അത് സ്വീകരിക്കും, വിമർശകർ അതുപോലെ തന്നെ നമ്മുടെ സിനിമാ ലോകം അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നൊരു സമയം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഷൂട്ടിംഗ് എന്ന് പറയുന്നത് അത് നമ്മളൊരു ഡയറക്ടറുടെ കീഴിൽ അഭിനയിക്കുക. അപ്പോൾ അഭിനയം എന്ന് പറയുന്നതിലൂടെ ഈ പറയുന്ന കഥാപാത്രങ്ങളെ, കഥയെ, കഥാസന്ദർഭങ്ങളെ, അതിൻ്റെ വൈകാരിക മുഹൂർത്തങ്ങളെയൊക്കെ നമ്മൾ യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന് വേണ്ടി അതൊരു അഭിനയം എന്ന് പറയുന്നത് റോ മെറ്റീരിയലാണ്. ആ റോ മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നടീനടന്മാരെന്ന നിലയ്ക്ക് ഞാനും അല്ലെ എന്നെ പോലുള്ള ഒരു സിനിമ. അപ്പോൾ അതിന് വളരെ കൗശലത്തോടെ, വളരെ കൃത്യതയോടെ, വളരെ പ്രൊഫഷണലിസം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നല്ല രീതിയിൽ കൃത്യമായി കൈകാര്യം ചെയ്ത് അതിനെ സിനിമയാക്കി എഡിറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് അത് സിനിമയാകുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ രീതിയിലും ഇത് വളരെ നിലവാരം പുലർത്തിയിട്ടുണ്ട്. പിന്നെ സിനിമയിലെ ഷൂട്ടിംഗ് സമയത്തുള്ള അനുഭവങ്ങൾ വളരെ രസകരമായിരുന്നു. കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വീട്, ആ പാറമട, വെള്ളം കെട്ടിക്കുന്ന സ്ഥലം, ആ റബ്ബർ തോട്ടം, കാട്, പാറ, അതുകൊണ്ട് ഷൂട്ടിങ്ങിന് വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ അതാണ് ഷൂട്ടിങ്ങിലെ ഒരു അനുഭവം എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും നല്ല സൗഹൃദം, സ്നേഹം, ആ ഒരു ഉത്തരവാദിത്തത്തിൽ തന്നെയാണ് നിന്നത്. ഉത്തരവാദിത്ത ബോധവും സൗഹൃദവും സഹകരണവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി നല്ല സിനിമ ഉണ്ടായി എന്നുള്ളതാണ്. ഷൂട്ടിൻ്റെ സമയത്ത് അത്യാവശ്യം നല്ല ചിരി വരുമായിരുന്നു എനിക്ക് ഈ ആക്ട് ചെയ്യണതിൻ്റെ ഇടയ്ക്ക്. അപ്പം അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തു. ഇത്തിരി പേടിയുണ്ടായിരുന്നു ചെയ്തതിലും എല്ലാം തെറ്റ് വരുമെന്നു. പിന്നീട് നോക്കിയപ്പോൾ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, നന്നായിട്ട് ചെയ്തു. സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഷൂട്ടിംഗ് ഒക്കെ നല്ല രസമായിരുന്നു. ഞാന് അങ്ങനെ വേറെ വ്യത്യാസമൊന്നും തോന്നില്ല. ഇറങ്ങുന്ന
എന്താണോ?